ആദർശ ജീവിതത്തിൻ്റെ ആൾരൂപം. വാഗ്മി ഗ്രന്ഥകർത്താവ്. വയലാറിനെപ്പോലും നിഷ്പ്രഭമാക്കിയ കാവ്യപാടവം. ഭാരതീയ വിചാരകേന്ദ്രം ഉൾപ്പെടെ നിരവധി പ്രസ്ഥാനങ്ങളുടെ ജീവാത്മാവ്. ഇങ്ങനെ ഒരുപിടി വിശേഷണങ്ങൾ കൊണ്ട് തീരുന്നതല്ല പി പരമേശ്വരൻ എന്ന പരമേശ്വർജിയുടെ 94 വർഷത്തെ ഇഹലോകവാസം. 1927 സെപ്റ്റംബറിലെ വിജയദശമി നാളിൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലുള്ള ചാരമംഗലം എന്ന ഗ്രാമത്തിൽ താമരശ്ശേരിയിൽ പരമേശ്വരൻ ഇളയതിൻ്റെയും സാവിത്രി അന്തർജനത്തിൻ്റെയും ഇളയ മകനായി ജനനം. ചേർത്തല ഹൈസ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് BA ഓണേഴ്സിൽ 1st സ്ഥാനവും സ്വർണമെഡലും കരസ്ഥമാക്കി. കുട്ടിക്കാലം മുതൽക്ക് തന്നെ അക്ഷരങ്ങളുടെ ലോകത്തായിരുന്നതിനാൽ വായന സ്വാഭാവികമായും ജീവിതത്തിൻ്റെ ഭാഗമായി. വിവേകാനന്ദ സാഹിത്യമാണ് അദ്ദേഹത്തെ കൂടുതൽ ആകർഷിച്ചത്. രാഷ്ട്രസേവനം ജീവിതചര്യയാക്കാൻ തീരുമാനിക്കുന്നതും വിവേകാനന്ദ വചനങ്ങൾ ഉൾക്കൊണ്ടായിരുന്നു. തുടർന്ന് സ്വാമി ആഗമാനന്ദനിലൂടെ രാമകൃഷ്ണ മിഷനിലും MB മന്മഥനിലൂടെ RSSലേക്കും പി പരമേശ്വരൻ എത്തിച്ചേർന്നു. ഗുരുജി ഗോൾവക്കറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രചാരകനായ അദ്ദേഹം വൈകാതെ തന്നെ ദേശീയതയുടെ മാധ്യമാവിഷ്കാരമായ കേസരിയുടെ പത്രാധിപരായി. ജനസംഘത്തിൻ്റെ ദേശീയ ഉപാധ്യക്ഷനായിരിക്കെ അടിയന്തരാവസ്ഥയിൽ തടവ് ശിക്ഷ അനുഭവിച്ചു. പിന്നീട് കക്ഷിരാഷ്ട്രീയത്തിൽ നിന്നും വിചാരമേഖലയിലേക്കുള്ള ചുവടുമാറ്റം. അധികാരം, പാർലമെൻ്ററി മോഹം തുടങ്ങിയ സ്വാർത്ഥ ചിന്തകളെ നിഷ്ഠയോടെ തന്നെ അദ്ദേഹം അകറ്റി നിർത്തി. രാഷ്ട്രം എന്ന വികാരം മാത്രമായി ആ മനസ്സിലെ ജപമന്ത്രങ്ങൾ. ആദർശങ്ങളിലും വിശ്വാസങ്ങളിലും അണുവിള പോലും വിട്ടുവീഴ്ച ചെയ്യാതെ ഇടതുപക്ഷാധിപത്യമുള്ള കേരളത്തിൻ്റെ ബൗദ്ധിക മണ്ഡലത്തിൽ തൻ്റേതായ ഒരിടം കണ്ടെത്തിയ മഹാമനീഷി കൂടിയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പ്രതിയോഗികളും മറ്റ് ആശയങ്ങൾ പിന്തുടരുന്നവരും പരമേശ്വർജിക്ക് ഇന്നും നൽകുന്ന ആദരവ് അതിൻ്റെ പ്രകടമായ ദൃഷ്ടാന്തമാണ്. EMSമായും പി ഗോവിന്ദപിള്ളയുമായുമൊക്കെ അദ്ദേഹം പുലർത്തിയിരുന്ന ആത്മബന്ധം ഇതിനോട് ചേർത്ത് പറയാവുന്നതാണ്. 1982 വിജയദശമി നാളിലാണ് ദേശീയ വിചാരധാരയ്ക്ക് കേരളത്തിൽ സ്ഥാനമില്ലാതിരുന്ന അക്കാലത്ത് ഭാരതീയ വിചാരകേന്ദ്രം എന്ന പരമേശ്വർജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഭാരതീയ ജീവിത ദർശനം കെട്ടിപ്പടുക്കാനും കേരളത്തിന് അപരിചിതമായിരുന്ന അരവിന്ദ ദർശനം മലയാളിക്ക് പരിചയപ്പെടുത്താനും വിചാരകേന്ദ്രം മുൻകൈയെടുത്തു. വിവേകാനന്ദ ജയന്തി, ശ്രീനാരായണ ജയന്തി, അരവിന്ദ ജയന്തി തുടങ്ങിയ അവസരങ്ങൾ ആശയപരമായ ഉള്ളടക്കത്താൽ സമർത്ഥമാക്കാനും 32 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് വിചാരകേന്ദ്രത്തിന് കഴിഞ്ഞു. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി 30 ഗ്രന്ഥങ്ങളും 100 ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ള പരമേശ്വർജിക്ക് രാജ്യം പത്മശ്രീ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അദ്ദേഹത്തെ തേടിയെത്തിയ നിരവധി സാമൂഹിക സാംസ്കാരിക പുരസ്കാരങ്ങൾ വേറെയും. കർമ്മമണ്ഡലത്തിലെ തൻ്റെ നിയോഗം പൂർണ്ണമായും പൂർത്തിയാക്കി തന്നെയാണ് ഋഷിതുല്യനായ പരമേശ്വർജി യാത്രയാകുന്നത്. ആ മഹാനുഭാവിന് മുന്നിൽ പ്രണാമങ്ങളോടെ ടീം തത്വമായി.